അമ്പരപ്പിക്കുന്ന വിജയം, അതിശയിപ്പിക്കുന്ന പരാജയം. ഗുജറാത്ത് ഫലം ബി ജെ പിയെയും കോൺഗ്രസിനെയും ഞെട്ടിപ്പിക്കുന്നതാണ്. രണ്ടര പതിറ്റാണ്ട് പിന്നിട്ട ഭരണത്തിനൊടുവിലും ത്രസിപ്പിക്കുന്ന വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞ ബി ജെ പിയും റെക്കോർഡ് ജയത്തിൽ നിന്ന് റെക്കോർഡ് തോൽവിയിലേക്ക് കൂപ്പുകുത്തിയ കോൺഗ്രസും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ആഴത്തിൽ പഠിക്കാൻ സാധ്യതകളുള്ള പ്രകടനങ്ങളാണ്. ഗുജറാത്തിൽ ബി ജെ പിക്കല്ലാതെ മറ്റാർക്കും ഇടമില്ലെന്ന പ്രഖ്യാപനമായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം. ആകെ പോൾ ചെയ്തതിന്റെ 52% വോട്ടുകളിലൂടെ ആധികാരിക വിജയമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി നേടിയത്. മുൻകാലങ്ങളിൽ നഗരമേഖലകളിലെ വോട്ടുകളും സീറ്റുകളും കൊണ്ടായിരുന്നു ബി ജെ പി തുടർച്ചയായി ഭരിച്ചത്. അന്ന് കേട്ടിരുന്ന ആക്ഷേപം ഗ്രാമീണ മേഖലകൾ ഒപ്പമില്ലെന്നായിരുന്നു. എന്നാൽ അതിനിക്കുറി അറുതി വന്നു. ഗ്രാമീണ മേഖലയിലെ 98 81 സീറ്റുകളും നേടി. മൊത്തം ലഭിച്ചതിന്റെ പകുതിയിലധികം സീറ്റുകൾ ഗ്രാമീണ മേഖലയിൽ നിന്ന് ലഭിച്ചു. ആദിവാസി മേഖലയിലെ 30 സീറ്റുകളിലും വിജയിച്ചു. ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കിയത് ആദിവാസി മേഖലകളിലെ പ്രചാരണ വിഷയമായിരുന്നു. അങ്ങനെ 27 നീണ്ട ഭരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗങ്ങളിലും കടന്നുകയറാൻ ബി ജെ പിക്കായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ബി ജെ പി വിജയത്തിന്റെ ആണിക്കല്ല്. അതിനൊപ്പം അമിത്ഷയുടെ സംഘടനാ പാഠവും തന്ത്രങ്ങളും കൂടി ചേർന്നപ്പോൾ എതിരാളികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 27 തുടർച്ചയായി ഭരണം നഷ്ടപ്പെട്ടിട്ടും തളരാതിരുന്ന കോൺഗ്രസ് ഇക്കുറി തകർന്നു വീണു. മോദിയെ ആക്രമിക്കുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലായിരുന്നു കോൺഗ്രസ് പ്രചാരണം നടത്തിയത്. പ്രചാരണത്തിന് കേന്ദ്രീകൃത സ്വഭാവം ഇല്ലായിരുന്നു. പരസ്യപ്രചാരണത്തിൽ പിന്നോട്ടു പോയ കോൺഗ്രസ് മത്സരാവേശം കാണിച്ചില്ല. ഇതൊക്കെ പ്രസിഡൻഷ്യൽ രീതിയിൽ പ്രചാരണം നടത്തിയ ബി ജെ പിക്ക് നേട്ടമായി. ആം ആദ്മിയുടെ കടന്നുവരവും കോൺഗ്രസിന് തിരിച്ചടിയായി. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വോട്ടുബാങ്കിൽ ആപ്പ് കടന്നുകയറി. അസദുദ്ദീൻ ഓവൈസിയും തന്റെ കർമ്മം നിർവഹിച്ചു. 13% വോട്ട് നേടിയ ആം ആദ്മി ഗുജറാത്തിൽ കോൺഗ്രസിന്റെ മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.